ബി എസ് സി മാത്സ് പാസ്സാവാൻ ഒരു ഉഗ്രൻ സ്റ്റഡി ടിപ്സ് പറഞ്ഞുതരാം കുറച്ച്. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത്, എക്സാം എഴുതുന്ന നേരത്ത്, നമ്മൾ എക്സാം എഴുതുന്ന നേരത്തല്ല, എക്സാം എഴുതാൻ പോകുന്ന നേരത്ത് നമ്മൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, ഹാൾ ടിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആ നേരത്ത് നമുക്ക് ഹാൾ ടിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസിക അവസ്ഥ അങ്ങ് മാറും. എന്ന് വെച്ചാൽ അയ്യോ ഞാൻ ഹോൾ ടിക്കറ്റ് എടുത്തില്ല, അയ്യോ എന്തുകൊണ്ട് എടുത്തില്ല എന്ന ചിന്ത വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങണേറ്റ് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഹാൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഒന്നാമത്തെ ടിപ്പ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കേട്ടോ, പേന, ബുക്ക്, അങ്ങനെ നമ്മുടെ നമുക്ക് എന്തൊക്കെ ആവശ്യം, ഹാൾ ടിക്കറ്റ് പോലെയുള്ള നമ്മുടെ കാൽക്കുലേറ്റർ, മാത്സിൽ കാൽക്കുലേറ്റർ വേണമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് ഒന്നാമത്തെ ടിപ്പാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ നേരത്ത് നമുക്ക് വെപ്രാളാവും, മനസ്സൊക്കെ മാറും. എക്സാമിന് കയറുന്ന നേരത്ത് പേടിയുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ പേടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ബ്രീത്ത് ചെയ്യാം, ശ്വാസം ഒന്ന് വലിക്കുക, ഉള്ളിക്കെടുക്കുക, പുറത്തേക്ക് വിടുക. അങ്ങനെ അത് രണ്ടാമത്തെ ടിപ്പായിട്ട് എടുക്കാം. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് ഒരു ബോട്ടിൽ കൈപിടിക്കുക, അതിൽ കുറച്ച് വെള്ളം കൈപിടിക്കുക, അത്രയേ ഉള്ളൂ, ഒരു കുപ്പി വെള്ളം എന്ത് ചെയ്യുക, കൈപിടിക്കുക. അപ്പോൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് എന്താ വായിൽ വെള്ളത്തിൻ്റെ നനവില്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഈ കാലാവസ്ഥയിലും നല്ല, ഏത് കാലാവസ്ഥയിലും നമുക്ക് വെള്ളം കുടിക്കുന്നത് അത്തിരി നല്ലതാണ്. അപ്പോൾ മൂന്നാമത്തെ ടിപ്പായിട്ട് അത് എടുത്തോളൂ. ഇനി നാലാമത്തെ ടിപ്പായിട്ട്, നമ്മൾ ഒരു കാരണം വെച്ചാലും കോപ്പി അടിക്കാനോ ഒന്നിനും പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. കോപ്പി അടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അല്ല വല്ലാണ്ട് എന്ത് ചെയ്യും, പേടിയും, അയ്യോ വെപ്രാളം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും. അയ്യോ പിടിക്കുമോ, കോപ്പി അടിച്ച് കഴിഞ്ഞാൽ ടീച്ചർ പിടിക്കുമോ എന്നുള്ള ഇതൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാതിരിക്കുക. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് എഴുതാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതിനും ഭേദം, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ല വ്യക്തതയോട് കൂടിയിട്ട് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ കോപ്പി അടിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒന്നും പോകാതിരിക്കുക എന്നുള്ളത് നാലാമത്തെ ടിപ്പായിട്ട് എടുക്കാം. ഇനി അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ഓർഡറിൽ എഴുതാൻ നോക്കുക. നമ്മളിപ്പോൾ ഫസ്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, വേണ്ട ഫസ്റ്റ് ആൻസർ അറിയില്ല, വേണ്ട, ഓർ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഓറല്ലേ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ മൂന്ന് ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയാൽ മതി എന്നുള്ള രീതിയല്ലേ, നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എഴുതിയാൽ മതി. അപ്പോൾ ഈ ഓർഡർ അല്ലാത്ത രീതിയിൽ ഇപ്പോൾ ആദ്യം അഞ്ച് എഴുതി, പിന്നെ മൂന്ന് എഴുതി, പിന്നെ രണ്ട് എഴുതി, പിന്നെ ഒന്ന് എഴുതിയില്ല, അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതി ഇതാക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, വേണം, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറിയാം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല, നാലാമത്തെ ക്വസ്റ്റ്യൻ അറിയാം, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെ അപ്പോൾ രണ്ട് നാല് അഞ്ച് എന്നുള്ള ഓർഡറിൽ എഴുതാം. അപ്പോൾ അത് അഞ്ചാമത്തെ ടിപ്പായിട്ട് എടുക്കുക. ഇനി ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എഴുതുന്ന കാര്യം ഇപ്പോൾ തീയറക്കാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ എന്ത് എഴുതാം, തീയറത്തിൻ്റെ പേര് എഴുതാം. തീയറത്തിൻ്റെ പേരില്ല എന്നുണ്ടെങ്കിൽ തീയറം എന്ന് എഴുതാം. ഇനി ഡെഫിനേഷൻ ആണെങ്കിൽ ഡെഫിനേഷൻ എന്ന് എഴുതാം. അതിൻ്റെ മേലെ അല്ല അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അതേ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക, പിന്നെ അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മാർജിൻ വായിക്കാം അപ്പുറം ഇപ്പുറം. അത് ആറാമത്തെ ടിപ്പായിട്ട് എടുക്കുക. പിന്നെ മാത്സൊക്കെ, ബി എസ് സി മാത്സൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന പോലെ എഴുതാതിരിക്കുക. ഒരു കാരണം വെച്ചാലും അങ്ങനെ എഴുതുന്നത് തെറ്റാണ്. അപ്പോൾ തീയർ എഴുതുകയാണെങ്കിൽ പോലും എസ് എ പോലെ എഴുതുമ്പോൾ ആകെ വൃത്തികേടാവും. നമുക്ക് എസ് എ അല്ല എഴുതേണ്ടത് അല്ലേ, എക്സ് എ ആണോ, എസ് എഴുതാനാണോ പറയുന്നത്, അല്ല, നമുക്ക് മാത്സ് ആണ്. അപ്പോൾ മാത്സ് നമുക്ക് എന്ത് പറയുകയാണെങ്കിൽ ഇംപ്ലൈസ് ഒക്കെ ഇടുന്നില്ലേ, ഇപ്പോൾ എന്താണ് പറയുക, അല്ല പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ എഴുതുന്ന നേരത്ത് ഒരു എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, ഓൺ ദി ക്ലോസർ ഇൻ്റർവൽ എ ബി, അങ്ങനെ എഴുതുക, അതിൻ്റെ അടിയിൽ അടുത്തത് എഴുതുക, അങ്ങനെ ഓരോ ലൈനായിട്ട് എഴുതി വയ്ക്കുക. ഒക്കെ കൂടി എന്ത് ചെയ്യുക, നമുക്ക് കാണുമ്പോൾ തന്നെ അത് എസ് എ ആണോ അത് മാത്സ് ബേസ് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളത് കൺഫ്യൂഷൻ ആക്കരുത്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നല്ല വൃത്തിയിൽ നീറ്റായിട്ട് എഴുതാൻ നോക്കുക. അടുത്തത് അപ്പോൾ അത് നമ്മൾ ഏഴാമത്തെയാണ്. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓർഡറിൽ എഴുതണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഈ കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്തില്ലേ ഈ പേപ്പർ കിട്ടിയ നേരത്ത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും വായിക്കില്ലേ. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറിയുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഇപ്പം നമ്പർ ഉണ്ടാവും, നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കുത്തിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ മേലെയോ, അങ്ങനെ ഒന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒന്നിൻ്റെ മേലെ കുത്ത്, ഈ ക്വസ്റ്റ്യൻ അറിയാം എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഒരു കുത്തൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ ആ നേരത്ത് നമുക്ക് വീണ്ടും എല്ലാം നോക്കുക, ഇതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിൻ്റെയൊക്കെ മേലെ ഒരു കുത്തിട്ട് വയ്ക്കുക. അപ്പോൾ എന്നിട്ട് അവസാനം കൂൾ ഓഫ് ടൈം കഴിഞ്ഞതിന് ശേഷം ആ ഓർഡറല്ലേ നമ്മൾ കുത്തി വെച്ചില്ലേ, ആ ഓർഡറിൽ അങ്ങനെ എഴുതിപ്പുക. ഇപ്പോൾ ഒന്നറിയും, എനിക്ക് ഒന്നറിയും, രണ്ടറിയുണ്ടാവില്ല, പിന്നെ മൂന്നറിയും. നമ്മൾ കുത്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ, മൂന്നിൻ്റെ മേലെ കുത്തിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്ന് എഴുതുക, പിന്നെ മൂന്ന് എഴുതുക. അങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, കാരണം നമുക്കൊരു ഓർഡർ ഉണ്ടായിരിക്കും, എന്തേലും ഒരു ഓർഡർ നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഈ എട്ട് ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എക്സാമിന് ഇറങ്ങുന്നത് മുതൽ എക്സാം എഴുതി കഴിയുന്നത് വരെയുള്ള കാര്യങ്ങൾ ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി വരുന്ന ഷീറ്റൊക്കെ എന്ത് ചെയ്യാം, വരച്ചിടാം, ബാക്കിയുള്ളതൊക്കെ വരച്ചിടാം. പിന്നെ ഒന്നും കൂടി നമുക്ക് നോക്കാം, എന്ന് വെച്ചാൽ രജിസ്റ്റർ നമ്പറൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടില്ലേ, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കോഡില്ലേ, എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അത് എഴുതാൻ പറയും. അപ്പോൾ അതൊക്കെ എഴുതിയിട്ടില്ലേ, നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടില്ലേ എന്നുള്ളത് കൂടി നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസർ പേപ്പർ മിസ്സിന് കൊടുക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളൊന്നുമില്ല കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ പാസ്സാവാം.
ഇനി എക്സാം എങ്ങനെ നല്ല രീതിയിൽ നോക്കാം എന്നുള്ളതാണ്. ഇപ്പം എക്സാമാണ്, എക്സാമിന് നന്നായി ഇനി എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ പഠിക്കാനുള്ള ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അതുവരേക്കും ബൈ.